നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓരോ ദിവസം കഴിയും തോറും യുദ്ധതന്ത്രങ്ങളെല്ലാം തന്നെ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് പശ്ചിമേഷ്യയിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അയൺഡോം പ്രതിരോധ സംവിധാനത്തെയും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ഇസ്രായേലിൽ പതിച്ചിരിക്കുന്നത്. 4 സൈനികരടക്കം കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ ഇന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അമേരിക്കയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്രായേൽ മറ്റൊരു വജ്രായുധമാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അയൺഡോം പ്രതിരോധ സംവിധാനത്തിനൊപ്പം തന്നെ അമേരിക്കയുടെ ഈ മറ്റൊരു വമ്പൻ കൂടി ഇനി യുദ്ധക്കളത്തിൽ ഉണ്ടാകും. ഇസ്രായേലി ചാനൽ 12 ആർമി റേഡിയോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക തങ്ങളുടെ താട്ട് മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രായേലിൽ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ്. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ പൂർണ്ണമായും തടയുന്നതിൽ ഇസ്രായേൽ പ്രതിരോധ സംവിധാനമായ അയൺഡോം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നീക്കം ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ പ്രദേശങ്ങളിൽ അമേരിക്കൻ സൈന്യം സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്ന ട്രയൽ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ വന്ന വീഴ്ചകൾ സംബന്ധിച്ച് അമേരിക്കൻ വിദഗ്ധർ ഇസ്രായേൽ അധികൃതരുമായി നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനം അമേരിക്ക എടുത്തിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതിരോധ മേധാവികൾ നേതൃത്വത്തിൽ നടന്ന ഈ യോഗം ഇറാൻ അയച്ച മിസൈലുകൾ ഇസ്രായേലിൽ ലക്ഷ്യം കണ്ടു എന്നത് സമ്മതിക്കുന്നതിന് തുല്യമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം എന്ന് അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിലെ അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തെ ആശ്രയിക്കേണ്ടി വന്നത് വലിയ നാണക്കേട് തന്നെയാണ്. വലിയ സംഭവമായി അമേരിക്ക ഇസ്രായേലിൽ ഇപ്പോൾ തീർക്കുന്ന ഈ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത ചരിത്രവും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുണ്ട്. ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിലെ തിരിച്ചടിയായി ഇറാൻ നടത്തിയ ആക്രമണം ഇറാഖിലെ അമേരിക്കൻ എംബസിയിലും സൈനിക കേന്ദ്രത്തിലും പതിച്ചത് ഇതേ താട്ട് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർത്താണ് എന്നതും നാം അറിയേണ്ടതുണ്ട്. ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നാണ് താടിന്റെ മുഴുവൻ പേര്. ഒരു അമേരിക്കൻ ആന്റി ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഹിറ്റ് ടു കിൽ സമീപനത്തോടെ 1991 ഗൾഫ് യുദ്ധ സമയത്ത് ഇറാഖിന്റെ സ്കഡ് മിസൈൽസ് ആക്രമണത്തിന്റെ അനുഭവത്തിന് ശേഷമാണ് താഡ് വികസിപ്പിച്ചെടുത്തത്. താഡ് ഇന്റർസെപ്റ്റർ ഒരു വാർഹെഡ് വഹിക്കുന്നില്ല, പകരം ഇൻകമിംഗ് മിസൈലിനെ നശിപ്പിക്കാൻ അതിന്റെ ഗതികോർജത്തെ ആശ്രയിക്കുന്നു. ഏതായാലും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ താടിനെ ആശ്രയിക്കുന്നത്. എല്ലാ പരിധിയും ലംഘിച്ച് ഒടുവിൽ ഇസ്രായേൽ സൈന്യം ജനങ്ങളെ ആക്രമിച്ചാൽ ആണവായുധം തന്നെ ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. ഇസ്രായേലും ഇറാനും പ്രഖ്യാപിത ആണവ രാജ്യങ്ങളല്ലെങ്കിലും ഇരു രാജ്യങ്ങളുടെ പക്കലും ആണവായുധങ്ങൾ ഉണ്ടെന്നത് പരസ്യമായ രഹസ്യമാണ്. ഇതിൽ തന്നെ ഇറാനാണ് ഏറ്റവും കൂടുതൽ ആണവ പോർമോനുകൾ ഉള്ളത്. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ ചതിപ്രയോഗത്തിലൂടെ ഇസ്രായേൽ കൊന്നൊടുക്കിയപ്പോൾ അവിടെ സഹായവുമായി എത്തിയത് റഷ്യയാണ്. റഷ്യൻ ശാസ്ത്രജ്ഞരുടെ സഹായം ഇറാന് ലഭിച്ചതായാണ് അമേരിക്കയും വിലയിരുത്തുന്നത്. ഇതുകൂടാതെ പ്രഹരശേഷിയുള്ള നിരവധി ആധുനിക ആയുധങ്ങളും റഷ്യ ഇറാന് നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ ഒറ്റയ്ക്ക് ഇറാനെ നേരിടാൻ കഴിയില്ല എന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്.